ഈ ഒരു മനോഹരമായ സ്ഥലം കൂടുതൽ ആളുകൾ അറിയാത്ത ഒരു സ്ഥലമാട്ടോ. ഞങ്ങൾ മാധ്യമമായിട്ടാണ് ഇവിടെ വരുന്നത്. വന്നു കണ്ടപ്പോൾ നമ്മുടെ ഫാമിലിയോട് കൂടി ഒരു ദിവസം അടിച്ചു പൊളിക്കാനുള്ള വിഭവങ്ങളുണ്ട് ഇവിടെ. മാത്രമല്ല വളരെ കുറഞ്ഞ ചിലവിൽ നമ്മൾക്ക് ആസ്വദിച്ച് തിരിച്ചു പോരാവുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. വീഡിയോ കാണുക. നമസ്കാരം, ജാഫർ പുലഞ്ചേരിയാണേ. ഇന്നേ ഞങ്ങളിന്നൊരു അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത്. എവിടെയാന്നല്ലേ? കടലുണ്ടി അല്ലേ? കടലുണ്ടി ബേർഡ് സെഞ്ചറി. ഇത് കൂടുതൽ ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ലല്ലേ? കൂടുതൽ ആളുകൾ വരാറുണ്ട്. അപ്പൊ എത്ര ഇപ്പൊ ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ജനങ്ങൾ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇത് മനോഹരമായ ഒരു അടിപൊളി സ്ഥലമാണ്. കോഴിക്കോട് കടലുണ്ടിയിലാണ്. പാലം കഴിഞ്ഞിങ്ങനെ പോകുന്നോണ്ടിരിക്കുമ്പോൾ തലമുട്ടും ചിരട്ടാണ് താഴ്ന്നത്. പേരെന്തായിരുന്നു? എൻ്റെ പേര് രാജീവ്. രാജീവ്, ഇത് ഞാനും എൻ്റെ പാർട്ട്ണർ ഷെഹറത്ത് എന്ന് പറഞ്ഞ ഒരാളും കൂടി തുടങ്ങിയൊരു സംരംഭമാണ് ഇത്, തോണിയാത്ര. ഓക്കെ, ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പാക്കേജ് ആണോ, എങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ്? ഉണ്ട്, ഇത് ഫുഡോടുകൂടിയുള്ള പാക്കേജ് ഉണ്ട്. ഹോം സ്റ്റേ സൗകര്യങ്ങളുണ്ട്. ഓക്കെ, വെറും തോണിയാത്ര മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഒരു 10 പേർക്ക് വരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അത് ഒരു മണിക്കൂർ 2 മണിക്കൂർ യാത്രകളാണ്. ഒരു മണിക്കൂർ 2 മണിക്കൂർ യാത്രകൾ. ഇവിടെ 8 വിധം കണ്ടലുകൾ കാണാനുണ്ട്. 8 വിധം കണ്ടൽ കാടുകൾ അല്ലേ? ആ ചെറിയ ഉപ്പുത്തി, വലിയ ഉപ്പുത്തി, ചുള്ളിക്കണ്ടല്, കുറ്റിക്കണ്ടല്, പൂക്കണ്ടല്, നക്ഷത്ര കണ്ടല്, കണ്ണാമ്പുട്ടി, അങ്ങനെ 8 വിധം കണ്ടലുകളാ. പ്രാന്തൽ കണ്ടല്. ഓക്കെ, 24 ദേശാടന പക്ഷികൾ വന്നു പോണ ഒരു സ്ഥലമാണ്. 24 ദേശാടന പക്ഷികൾ അല്ലേ? അതിലിപ്പോ കൂടുതലായിട്ട് പക്ഷികൾ എത്തുക എന്ന് പറഞ്ഞാൽ ലണ്ടൻ, റഷ്യ, നൈജീരിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ നവംബർ മാസത്തോടുകൂടി പക്ഷികൾ ഇവിടെ എത്തി തുടങ്ങും. ഓക്കെ, അത് പിന്നെ മാർച്ച് മാസം വരെ ഇവിടെ പക്ഷികൾ പൂർണ്ണമായിട്ടുണ്ടാവും. അത് ഇവിടെ ചൂട് കൂടുന്നതിനനുസരിച്ച് പിന്നെ പക്ഷികൾ അങ്ങോട്ട് തിരിച്ചു പോവുക, പിന്നെ അടുത്ത സീസണിൽ വരും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ. പിന്നെ ഇതിന്റെ പാക്കേജ് എങ്ങനെയൊക്കെയാണ്, റേറ്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് കൂടി പറഞ്ഞു കൊടുത്തോളൂ. അത് ചെമ്മീൻ, ഞണ്ട്, കരിമീൻ പൊള്ളിച്ചത്, ചോറ്, ചപ്പാത്തി, നൈസുപത്തിരി, പിന്നെ കപ്പ, പിന്നെ കൂന്തൽ ഫ്രൈ, അങ്ങനെ 12 ഐറ്റം ഫുഡോട് കൂടിയാണ് ഇപ്പൊ നമ്മള് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ യാത്രയും. 2 മണിക്കൂർ യാത്രയും. ഓക്കെ, അതിനെത്രയാണ് ചാർജ്? 800 രൂപ വരാം. 800 രൂപ കുട്ടികൾക്ക്? ചെറിയ കുട്ടികളൊക്കെ എണ്ണത്തിന് ഒഴിവാക്കും. എണ്ണത്തിനോട് ഒഴിവാക്കും. വെരി ഗുഡ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു അടിപൊളി സ്ഥലമാണ്. അതിന്റെ ഫുഡും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ട്രെയിൻ ഇതാ പോകുന്നു. അടിപൊളി, അടിപൊളി, വെരി ഗുഡ്. അടിപൊളി സ്ഥലം, ഇത്രയും മനോഹരമായ സ്ഥലം എവിടുന്ന് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക്? ഒരു ദിവസത്തിൽ 115 ട്രെയിനുകൾ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ 10 മിനിറ്റ് കൂടുമ്പോ ഒരു ട്രെയിൻ എന്തായാലും പോവില്ലേ. അപ്പൊ യാത്രയിൽ ഇപ്പൊ എന്തായാലും 1 മണിക്കൂർ യാത്രയിൽ എന്തായാലും 2 ട്രെയിൻ കാണാൻ സാധിക്കും ഒരുവിധം യാത്രക്കാർക്കൊക്കെ. ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഞങ്ങൾ കുറച്ച് ഉദ്യോഗസ്ഥന്മാരും കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഓക്കെ, അതൊരു ഉപ്പുവെള്ളത്തിലെ നീലക്കുറിഞ്ഞി എന്നും പറയും. മാർച്ച് മാസത്തിൽ ഇത് നീല പൂവിടും. നല്ല ഭംഗി ഉണ്ടാവും, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. കുറിഞ്ഞു പൂത്ത് നിൽക്കണായിരുന്നു. അത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറന്തള്ളിയ ചെയ്യുന്നത്. ആ ഒരു മരത്തിന് 3500 വേരുകൾ ഉണ്ടാവും. ഇനി നമ്മൾ പോകുന്നത് പ്രാന്തൽ കണ്ടൽ. അപ്പൊ അങ്ങോട്ടാണ് അടുത്ത നമ്മുടെ പോക്ക്. അങ്ങനെ അത് വെച്ചു പിടിപ്പിച്ചതാ അല്ലേ? വെച്ചു പിടിപ്പിച്ചതാണ്. അതിവിടെ ഫോറസ്റ്റില് അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു വാച്ചർ ഉണ്ടായിരുന്നു. മറ്റേ ചന്ദ്രശേഖരൻ, അങ്ങനെ 2-3 വാച്ചർമാർ കൂടിയിട്ട് കൃഷ്ണൻ അവരുടെ ഐഡിയസില് 27 മുന്നേ വെച്ചു പിടിപ്പിച്ചു. ഓ, 27 ബിഗ് സലൂട്ട് അവർക്ക് കൊടുക്കും. ഓ, എന്റെ അമ്മോ, എന്താണ് സംഭവങ്ങൾ എന്ന് ആലോചിച്ചു നോക്കാൻ. നിങ്ങള് നമ്മളെ കോഴിക്കോട്, നമ്മളെ സ്വന്തം കോഴിക്കോടും ജില്ലേന്റെയും മലപ്പുറം ജില്ലേന്റെ അടുത്താണ് ഈ സ്ഥലം നിക്കണട്ടാ. അതിർത്തി ഇതാ വരുന്നത്. ഓ, നമുക്ക് നല്ല നല്ല സിനിമകളിലൊക്കെ മാത്രമേ കാണിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എന്റെ അമ്മേ, വന്നോളി 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 നാട്ടുകാരെ. രാജീവേട്ടാ, വളരെ സന്തോഷം. ഓ, എന്റെ അമ്മോ, ഇപ്പൊ ഇതേ ചൂടുണ്ടായിരുന്നു, ഇതിനെ കാലത്ത് കിടന്നപ്പോണ്ടല്ലോ. എന്തൊരു തണുപ്പാണ് അറിയാ. സത്യം, എ സി, എ സി, എ സി. നല്ല
ഇതാണ് നമ്മുടെ മറ്റേ ഈ ഇതൊക്കെ എന്താ സാധനം കണ്ടല്ലേ എന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ബിഗ് സലൂട്ട് അടിപൊളി ആ എന്താണ് ഭംഗി ഇവിടെ വന്നപ്പോ ബാബു സാറിന് ഒരു ആഗ്രഹം പാട്ടിന് പാടിയാലോ എന്നാ പാടിക്കോളൂ പാടിയിട്ട് അടിച്ചു പൊളിച്ചു പോവാൻ നമുക്ക് നീല കടലേ നിന്നാത്മാവിൽ നീറുന്ന ചിന്തകളുണ്ടോ നീറുന്ന ചിന്തകളുണ്ടോ കടലേ നീല കടലേ കടലല പാടി കാറ്റും പാടി കഥനം നിറയും ഗാനങ്ങൾ കടലല പാടി കരയും പാടി കഥനം നിറയും ഗാനങ്ങൾ ആകാശമകലെ ആശയുമകലെ ആരോമലാളെ നീയെവിടെ ആരോ അരളിന്റെ വാതിൽ ഞാൻ ഏറെ മൂട്ടി വിളിച്ചല്ലോ കരൾ തോറന്നൊന്നകം ഇന്ന് കാണിച്ചതില്ലല്ലോ മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മുഞ്ചത്തി മൈക്കണ്ണാൽ കൽപ്പിലാമിട്ട് കാത്തിച്ച ചെയ്തോണ്ടിരിക്കല്ലേ ഇത് എവിടുന്ന സ്ഥലം എവിടുന്ന് വരുന്നേ പട്ടാമ്പി ഓക്കെ പട്ടാമ്പിക്കാരാണ് ഇവര് കടലിന്റെ തൊട്ടടുത്ത് ഇതാ ഞങ്ങൾ എത്താൻ വേണ്ടിയിരിക്കുകയാണ് കേരളത്തിൽ വേറെ ഇത്ര അടുത്തുള്ള പാലുണ്ടാവില്ല അല്ലേ അടുത്തുള്ളൊരു പാലില്ല എന്നാ ഇവര് പറയുന്നുട്ടോ പക്ഷി സങ്കേതമാണ് കാണാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ആ അടിപൊളി പക്ഷികളൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത് ആ പക്ഷികളുടെ നവംബർ മാസങ്ങളിലാണ് അവര് വരാ അതിന് മുമ്പായിട്ട് നമ്മൾ വന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതെ അവിടുന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാ പറഞ്ഞത് ആ പുള്ളിക്കാരൻ എന്തോ ഒന്ന് കണ്ടുവച്ചിരിക്കാ കിട്ടിയാ മീൻ കിട്ടിയാ ചെറിയ മീനെ കിട്ടിയേട്ടോ ഇങ്ങനെ മനോഹരമായ ഒരുപാട് കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളായിരിക്കട്ടെ ഇവിടെ വന്നാ കഴിഞ്ഞാ നിങ്ങളുടെ ടീം നിങ്ങൾ എവിടെ വരുന്നേ പെരുന്നാളാണ് വരാറുണ്ടോ ആദ്യം പെരുന്നാളാ ആണല്ലേ അപ്പഴേ ഏകദേശം ഒരു മണിക്കൂർ ഞങ്ങൾ കണ്ടൽ കാടുകളും കായലും കടലുമായി അടിപൊളി ഒരു അനുഭവമായിട്ടാണ് ഞങ്ങളിതാ ഇപ്പോൾ തൽക്കാലം ഈ തോണിയിൽ നിന്ന് മാറുകയാണ് അടുത്ത് നല്ല അടിപൊളി ഫുഡുണ്ട് ആ ഫുഡിൻ്റെ പാക്കേജ് കൂടി ആഹാരമായ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ഫുഡിൻ്റെ കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രാജീവേട്ടാ അടിപൊളിയായിരുന്നു മനോഹരമായ യാത്ര തന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളുടെ നമ്പർ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്പർ ഒന്ന് പറഞ്ഞോളൂ ഞാൻ പിന്നെ ഏത് കാണിക്കും ഓക്കെ പിന്നെ 98 95 077 4 ഓക്കെ ഈ രണ്ട് നമ്പറിൽ വിളിച്ചാൽ രാജീവേട്ടൻ വെറും തുഴച്ചിൽ മാത്രമല്ല ഇതിൻ്റെ എല്ലാ കഥകളും ചരിത്രങ്ങളും ഐതിഹ്യവും എല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ശരിക്ക് കൊണ്ട് നടക്കുന്നത് അല്ലേ സ്റ്റേ സൗകര്യമുണ്ട് തിരുത്തല് ആ തിരുത്തലുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ വേണോ നമ്മുടെ രാജീവേട്ടനെ ബന്ധപ്പെടണം അങ്ങനെ ഞങ്ങൾ
കായലിൽ നിന്നും കരയിലേക്ക് കയറിയാണ്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15 ഇനം ഭക്ഷണം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ്? രുദ്രാജ്. രുദ്രാജിന്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെയാണ് നമ്മുടെ നേരത്തെ പാക്കേജിൽ പറഞ്ഞിട്ടുള്ള 15 ഇനം ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഭക്ഷണം അത് പറയാതിരിക്കാൻ വയ്യ, നല്ല ഫുഡാണ്. പ്രത്യേകിച്ചും കോഴിക്കോടിന്റെ വിഭവങ്ങളും കോഴിക്കോടിന്റെ കൈപ്പുണ്യൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണമാണ്, നല്ല റെഡിയാക്കി. മാത്രമല്ല ഇവരുടെ എടുത്ത് പറയേണ്ടത്, ഇവര് ഓരോരുത്തരും ഓരോ മിനിറ്റിൽ വന്നിട്ട് രുദ്രാജാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും ഭക്ഷണം നന്നായിട്ട് കഴിക്കണോ, ഭക്ഷണം കഴിച്ചോളട്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് സന്തോഷിപ്പിച്ചിട്ട് വിടുന്ന വല്ലാത്ത ഒരു സൽക്കാരമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരോട് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ചാലിയും അതുപോലെ തന്നെ അങ്ങനെ ജങ്കാറിലേക്ക് കയറി ഞങ്ങൾ നേരെ വേപ്പൂരിലേക്ക് പോയി. ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ. കേരള വനവകുപ്പിന്റെ കീഴിലാണ് ഈ ഇക്കോ ടൂറിസം നിൽക്കുന്നത്. 2018 ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കടലുണ്ടി റെയിൽവേ സ്റ്റേഷന്റെ പുറകിലായിക്കൊണ്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത്. മനോഹരമായ സ്ഥലമാണ്, പക്ഷേ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സൈൻ ബോർഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അറിയില്ല. പഞ്ചായത്തോ കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ട് ഒരു സൈൻ ബോർഡ് വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര കണ്ടാലും മതി തീരാത്ത നല്ലൊരു അടിപൊളി സ്ഥലമാണ്. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇത് അറിയാത്തവർക്കായി ഈ വീഡിയോ മാക്സിമം എത്തിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ കാണും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ജാഫർ പുലിഞ്ചി.